Welcome back to our channel, Ahan Entertainments. I'm Sharanya. Now, we have a short video on the channel. We have welcome the baby welcome. Almost ready. The baby is set room. Now, we have set the room. Just change the furniture. Because we have a baby and we manage the safety nokki korche furniture okke matte adutha room lote shift cheyidu appo nammude room sadha simple setup aanu appo namukku kaana please come in nammal ahanunde first newborn to 12 months photo aanu appo idile avante birthday ku nammal cheyda photos aanu nammal avante first birthday ku vendi cheyidathaanu adu nammal ivide set cheyidu vechittunde adana aa wallil kaanunathu pin namukku ivide oru just oru mother's day special photo frame undu adile mother ne maathrayittalla nammalde full family photo vechittunde പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് അതിന്റെ ഒരു കുഞ്ഞു കഥയുണ്ട് അത് നമ്മുടെ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറയാം പിന്നെ നമ്മൾ ചെറിയൊരു ഭഗവാന്റെ ചെറിയൊരു ഫോട്ടോ ഒരു ചെറിയൊരു രൂപം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ബേബിയുടെ ക്രേഡിലാണ് ഇത് കോ സ്ലീപ്പർ ആണ് നമുക്ക് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് ബെഡിനോട് അറ്റാച്ച് ചെയ്തിടാം നമ്മൾ ഇത് ബെഡ് ജസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കുറച്ച് ബാലരമയൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി അഹാനിന് വേണ്ടിയിട്ടാണ് അത് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ബേബിയുടെ അഹാനുവിൻ്റെയും ബേബിയുടെയും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഡ്രോയിലും ഓരോ ഐറ്റംസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ വൂളൻസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ബിബ്സ് ഒക്കെ സെബാക്കി ഡ്രോയിലെല്ലാം ഡ്രസ്സ് നമ്മൾ വിൻ്റർ വിയർ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിഫ്യൂസർ വെച്ചിട്ടുണ്ട് കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് പൊതുവെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു ഡിഫ്യൂസർ ഉണ്ട് പിന്നെ നമുക്കൊരു കുഞ്ഞു ബേബി മോണിറ്റർ ഉണ്ട് അപ്പൊ ഇത് അതിന്റെ ബേബി ക്യാമറയാണ് പിന്നെ നമുക്ക് മദറിനുള്ള അതായത് നമുക്ക് കാണാൻ കുഞ്ഞിന്റെ കാണാനായിട്ട് നമുക്ക് ഇത് അവിടെ നമ്മൾ എവിടെയാണോ കിച്ചണിലോ എവിടെ വേണേ സെറ്റ് ചെയ്യാം നമ്മളിപ്പോ കണക്ട് ചെയ്തിട്ടില്ല അപ്പൊ നമ്മളത് അത് വെച്ചിരിക്കുന്നതിന്റെ കാരണം നമുക്ക് അഹാനുവിനെയും ബേബിയും ഒരുമിച്ച് നമ്മൾ റൂമിൽ അവർ രണ്ടുപേരും ഉറങ്ങുവാണെങ്കിൽ അഹാന് ചിലപ്പോൾ എഴുന്നേറ്റ് കോട്ടൊക്കെ നമുക്ക് കുറച്ച് സേഫ്റ്റിയിൽ അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ അഹാനുവിന്റെ മറ്റേ പ്ലങ്കറ്റിന്റെ ബുക്ക് അങ്ങനത്തെ ബേസിക് തെർമോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ജെൻഡർ റിവീലിനുള്ള പാക്കറ്റ് ആണ് അപ്പോൾ ഇതിന് പിന്നിലൊരു കുട്ടി സ്റ്റോറി ഉണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ 20 weeks നമുക്ക് ബേബിയുടെ ജെൻഡർ അറിയാം പക്ഷെ നമ്മൾ 20 weeks സ്കാൻ പോയപ്പം നമ്മൾ ബേബിയുടെ ജെൻഡർ അറിയി എനിക്ക് ബേബിയുടെ ജെൻഡർ അറിയണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഹസ്ബൻഡ് കുറച്ച് ഇംപേഷ്യന്റ് ആയതുകൊണ്ട് പുള്ളിക്ക് ജെൻഡർ അറിയണമായിരുന്നു അപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് പുള്ളിയോട് ബേബിയുടെ ജെൻഡർ അവർ പറയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ ആരോടും പറയുന്നില്ല നമ്മൾ ജസ്റ്റ് എനിക്ക് ആരോടും നമ്മൾ പറയുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷെ അഹാനിനോട് പറഞ്ഞു കേട്ടോ അഹാനിന് അത് പറയാൻ അറിയാത്തതുകൊണ്ട് അഹാനു എന്നോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ ഒരു ഫ്രണ്ട് സു പുള്ളിക്കാരി US പുള്ളിക്കാരി അവിടെയാണ് ഹോം കൺട്രി പുള്ളിക്കാരി US ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് പുള്ളിക്കാരി ഇങ്ങനെ നിറ്റ് ചെയ്യാറുണ്ട് അപ്പം അഹാനുവിന് ഒരു വൂളൻ ക്ലോത്ത് പുള്ളിക്കാരി നിറ്റ് ചെയ്ത് തന്നിരുന്നു അഹാനു ജനിക്കുന്നതിന് മുമ്പ് അപ്പൊ പുള്ളിക്കാരിക്ക് ഈ ബേബിക്കും അങ്ങനെ നിറ്റ് ചെയ്യണം അപ്പൊ ബേബിയുടെ ജെൻഡർ പറയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി വിനായകനോട് ചോദിച്ചു അപ്പൊ വിനു പറഞ്ഞു സോറി ഞാൻ ശരണിക്ക് പ്രോമിസ് കൊടുത്താണ് എനിക്ക് അത് പറയാൻ പറ്റില്ല എന്ന് അപ്പം സു എന്നോട് അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് സൂവും പുള്ളിക്കാരുടെ ഹസ്ബൻഡും അപ്പൊ സൂ നമ്മളോട് ചോദിച്ചു ഞാൻ ആരോടും പറയില്ല നിനക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാന്ന് അപ്പൊ പുള്ളിക്കാരി നമ്മളിനി കാണുമോ എന്നറിയില്ല കാരണം പുള്ളിക്കാരി US പോയി പുള്ളിക്കാരി തിരിച്ചിങ്ങോട്ടേക്ക് വരുമോ നമുക്ക് US ഇനി പോയി കാണാൻ പറ്റുമോ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ പുള്ളിക്കാരി വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു അങ്ങനെ ചേട്ടായി സൂവിനോട് ബേബിയുടെ ജെൻഡർ പറഞ്ഞു അപ്പൊ അങ്ങനെ സൂ US പോകുന്നതിന്റെ തലേ ദിവസം ബേബിക്ക് വേണ്ടി നിറ്റ് ചെയ്ത ബ്ലൂ ഓർ പിങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് മേ ബി അതൊരു വൂളൻ ജേഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ക്യാപ്പ് ആയിരിക്കാം ഒരു ബൂട്ടീസ് ആയിരിക്കാം നമുക്ക് അറിയില്ല എന്താണ് പക്ഷേ ബ്ലൂ ഓർ പിങ്ക് അതാണിത് അപ്പൊ ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല സത്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല പക്ഷേ ഇതാണ് നമ്മുടെ ജെൻഡർ റിവീൽ ഇപ്പൊ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം നമ്മള് പണ്ടുള്ളവർ പറയുന്ന പോലെ വേഗം വരെ കാക്കാണെങ്കിൽ നമുക്ക് 6 വരെ കാത്താൽ എന്താ കുഴപ്പം ഇനി ജസ്റ്റ് 4 weeks അല്ലേ ഉള്ളൂ അപ്പം ഞാൻ തന്നെ ആലോചിക്കുകയാണ് ഒരു എസ്പിത്തരം പറയണേ ഞാൻ തന്നെ ആലോചിക്കുകയാണ് എനിക്ക് എന്തുമാത്രം ക്ഷമയുണ്ട് അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് കാരണം എപ്പോ വേണേലും ഇത് ഓപ്പൺ ചെയ്താൽ എനിക്കറിയാം പക്ഷെ എനിക്കറിയണ്ട
നമ്മളെ ബേബി ആ ജനിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ അറിയാം. ജസ്റ്റ് നമ്മൾ ബ്ലൂ ലൈറ്റ് വരാൻ കാരണം ഇത് ക്രിസ്മസിന് നമ്മൾ വാങ്ങിച്ച ലൈറ്റാ. പക്ഷെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റിയില്ല, അന്ന് ട്രീ ഒന്നും സെറ്റ് ചെയ്തില്ല, കാരണം അഹാനും അപ്പൊ എല്ലാം പിക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മൾ അത് ചെയ്തില്ല. അപ്പൊ ഇന്ന് അത് കണക്ട് ചെയ്തപ്പോഴാണ് ശരിക്കും അത് ബ്ലൂ ആണെന്ന് നമുക്ക് മനസ്സിലായത്. ഇനി നമുക്ക് അറിയില്ല, ചിലപ്പോ ബേബി ബോയ് ആയിരിക്കാം, അതൊരു ചിലപ്പോ ഒരു നിമിത്തമായിട്ട് വന്നതായിരിക്കാം, നമുക്കറിയില്ല. പിന്നെ ഈ ബ്ലൂ ഡ്രസ് ആണെങ്കിലും ഞാൻ ജസ്റ്റ് നമ്മൾ അഹാനുവിന്റെ മറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ഇട്ടത് കൊണ്ട് ജസ്റ്റ് അതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടി ഇട്ടതാണ്. ഇനി നമുക്ക് അറിയില്ല ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പം ഞാൻ ഏതായാലും ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ ലൈറ്റ് ആ ഡിം ലൈറ്റിൽ ഒന്ന് റൂം കാണാം. അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അഹാൻ എന്റർടൈൻമെന്റ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.